ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നേഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തെറ്റിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. പല രീതിയിലുള്ള തെറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് തെറ്റി, ഒരേ കളറിൽ പൂവുള്ള ഒരു മൂന്ന് ടൈപ്പ് തെറ്റി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് ഇതിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്, കൂടുതൽ പൂക്കൾ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ ഈ ഫ്ലവറും ഈ കാണുന്നതും ഒരേപോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇത് രണ്ടും രണ്ട് ചെടിയാണ്. അതായത് ഒന്ന് മിനിയേച്ചർ തെറ്റിയാണ്, അത് ചൈനീസ് തെറ്റി എന്നും പറയാം. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള ഇലയുള്ള ചെടിയാണ്. പക്ഷേ ഫ്ലവർ രണ്ടും ഒരേ കളറാണ്. ഈ കാണുന്ന ചെടിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഇത് കണ്ടില്ലേ, ഇത് ഫ്ലവർ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, ഇതിൻ്റെ ഫ്ലവർ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്. ഇതിൻ്റെ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇത് നല്ല വലിപ്പം തറയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്തിരി വലിപ്പം വയ്ക്കുന്ന ഒരു ലീഫായിരിക്കും, ലീഫായിട്ട് വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ തണ്ട് നല്ല നീളം ഉണ്ടാവും, കണ്ട. അപ്പം ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ നീളം കുറവായിരിക്കും, ഫ്ലവറും ചെറുതായിരിക്കും. കണ്ടില്ലേ, ലീഫുകളുടെ വ്യത്യാസം ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫ്ലവർ ഇതാണ്ടല്ലേ, ഫ്ലവർ ഒരുപോലെയാണ്. ഈ രണ്ട് ഇതാണ്ടല്ലേ, ഇത് രണ്ട് ഫ്ലവർ ഒരുപോലെയാണ്, എങ്കിലും ഇതിൻ്റെ ലീഫ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ലീഫല്ല ഈ കാണുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഒരു കുഞ്ഞു പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും, ചെറിയ അതാണ്ടല്ലേ, ഒരു ചെറിയൊരു വളവ് പോലെ ഉണ്ടല്ലേ, ചെറിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ തന്നെ മഞ്ഞ കളറുണ്ട്, മഞ്ഞ കളറാണെങ്കിൽ കുറച്ചുകൂടെ വീതി കുറഞ്ഞ ലീഫായിരിക്കും. റെഡ് കളറുണ്ട്, അത് കുറച്ചുകൂടെ വീതി കുറഞ്ഞ ഇലയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ആ ചെടികളെല്ലാം പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഓരോ ആൾക്കാർ ഒരു വീട്ടിൽ നിന്ന് ആരുടെയെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഒരു കൊണ്ട വാങ്ങി കൊണ്ട് നട്ട് മുളപ്പിക്കുന്ന ഒരു ശീലം, നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉള്ള ഒരു ശീലമാണത്. അപ്പോൾ പലരും ബന്ധുക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചെടി കളക്ട് ചെയ്യുന്നൊരു സ്വഭാവം പലർക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കൊമ്പ് കൊണ്ടുവന്നാൽ എങ്ങനെ നട്ട് അതിനെ മുളപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു കൊമ്പ് വാങ്ങുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് അവർ തരുമ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു കൊണ്ടയൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ളൊരു കൊണ്ടയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് ശരിക്കും കുഞ്ഞ് ഒരു കൊണ്ടയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഈ ഒരു കാണുന്ന ഒരു കൊമ്പിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കൊണ്ടയുടെ ആവശ്യമേ നമുക്കുള്ളൂ. അതുകൊണ്ടല്ലേ ഇത്രയും വലിപ്പമുള്ളൊരു കൊണ്ട മതിയാവും നമുക്കത് മുളപ്പിച്ചെടുക്കാം. അങ്ങനെ മുളപ്പിച്ച ചെടിയാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത് പിന്നീട് ഇത് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിനെ അങ്ങ് ഒരെണ്ണം താഴെ ഈ മണ്ണിടയിൽ പോകാത്ത രീതിയിൽ അങ്ങനെ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സറിൽ, അതായത് തയ്യാറാക്കി വെക്കുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെയുള്ള ഒരു മിക്സർ മതിയാവും. കാരണം ഈ തെറ്റിയൊക്കെ വലിയ സംരക്ഷണത്തോടെ നമ്മൾ വളർത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഫ്ലവർ ചെയ്തോളും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സറിൽ നമ്മൾ മറ്റ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മതിയാവുന്നു. അപ്പോൾ ആ മിക്സർ എടുത്തു കഴിഞ്ഞാൽ ഈ ഹോളുള്ള കവറായിരിക്കും. നമ്മൾ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെയുള്ള വീഡിയോകൾ കണ്ടാൽ നമുക്കറിയാവുന്നതാണ്. നല്ല നമ്മൾ എല്ലാ സമയത്തും പറയേണ്ട ആവശ്യമില്ല, എങ്കിൽ പുതിയ അതായി കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഇതുകൊണ്ടല്ലേ ഈ ഹോളുള്ള കവറായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ കവറിൽ ഹോളുണ്ടാക്കണം. ഈർക്കിലോ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് ഹോളുണ്ടാക്കിയതിന് ശേഷമാണ് മണ്ണ് നിറച്ച് നടേണ്ടത്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി ഇതിനെ പതിയെ വച്ച് ഇങ്ങനെ നട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇത് ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വേര് വരുന്നത് അറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ വെള്ള കവറായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് വരുന്ന വേരുകളെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹ്യൂമിഡിറ്റി ചാമ്പറിൽ വച്ച് ഇല ഒന്നും കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കാം.
അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നീളമുള്ള ഒരു കൊണ്ട കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൊമ്പ് നട്ടു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലകളെല്ലാം തൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ കുഞ്ഞ് കൊണ്ടയാകുമ്പോൾ ഇലകളൊന്നും തൊഴിയാതെ തന്നെ നമുക്ക് മുളച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ മുളപ്പിച്ചെടുത്ത ഒരു ചെടിയാണിത്. അപ്പോൾ ഇനി ഈ കാണുന്ന ചൈനീസ് തെച്ചിയുടെ തൈയാണിത്. അപ്പോൾ ഇതിലും വളരെ ചെറിയൊരു കൊണ്ട മതിയാവും നമുക്ക് മുളപ്പിക്കാം. ഇതായിട്ട് നമ്മൾ കൊച്ച് കൊണ്ട് അതായത് വളരെ കുഞ്ഞ് ഒരു കൊമ്പിൻ്റെ ആവശ്യമേ നമുക്ക് ഉള്ളൂ. ഇതാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും നീളത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിലും നമ്മൾ ഇത്രയും നീളം വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുറേ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത്രയും മാത്രം മതിയാവും. വളരെ സിമ്പിളായിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ താഴത്തെ ഒന്ന് രണ്ട് ഇലകൾ വേണമെങ്കിൽ പറിച്ച് കളഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ നട്ടതുപോലെ ഈ ചെടിയും ആ മിക്സറിൽ പതിയെ താഴ്ത്തി നമ്മൾ നട്ടാൽ മതി. അപ്പോൾ നമുക്കത് വളരെ ഭംഗിയായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതിനൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് വെള്ളം നനയ്ക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ നനഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ ഫ്ലവർ ചെയ്യാറുള്ളൂ. അപ്പോൾ കൂടുതൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇല കുറച്ചും ഫ്ലവർ കൂടുതലുമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഈ 17:17 എന്ന കോംപ്ലക്സ്, അത് നമ്മൾ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഭംഗി. വളം കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയങ്ങളിൽ ഈ തണ്ടിലെങ്ങാനും വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ വന്ന് ഈ ചേർന്ന് തണ്ട് അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഏത് ചെടിയായാലും അങ്ങനെ തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ കവറിൽ മണ്ണിൽ ശലം ഒന്ന് മാന്തിയതിന് ശേഷം ഒരു 2-3 തരിയിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.